അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലി കുല്ലിഹിം വസ്സഹാബത്തി അജ്മൈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വ്യത്യസ്തമായ ഒരു പഠനത്തെക്കുറിച്ച് മഹാന്മാർ നിരീക്ഷിച്ചറിഞ്ഞ് ബലം കണ്ടെത്തിയ ഒരു വ്യത്യസ്തമായ അറിവിനെ കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ലൈവിൽ വന്നിട്ടുള്ളത്. ഒരുപാട് അറിവുകൾ നമ്മുടെ മീഡിയയിലൂടെ ദിനം പ്രതി ശ്രവിക്കുന്നവരാണ് നമ്മുടെ സഹോദരിമാർ, സഹോദരന്മാർ. ഗൾഫ് രാജ്യത്തുള്ളവർ, വിവിധ നാടുകളിലുള്ളവർ ഒക്കെ വിളിക്കുകയും ഒരുപാട് അഭിപ്രായങ്ങൾ പറയുകയും അത് പരീക്ഷിച്ചറിഞ്ഞ് ബലം കണ്ടെത്തിയിട്ടുണ്ട് എന്നുമൊക്കെ നമ്മളോട് സന്തോഷ വിവരങ്ങൾ പങ്കുവച്ചവർ ഏറെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഏൽക്കുന്നവരാണ് വിശ്വാസികളായ നമ്മൾ എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാഇനെ ജീവിതത്തിൽ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ. പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും ഈമാനികമായ ചൈതന്യം കൈവെടിയാതെ സൂക്ഷിക്കുന്നവരാണ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അമൂല്യമായ സ്വത്താണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. ആ മക്കൾ ചിലപ്പോൾ വളർച്ച നഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. നല്ല രീതിയിൽ ഇരുന്ന നമ്മുടെ മക്കൾ പിന്നീട് പിൽക്കാലത്ത് ചില ആളുകളുടെ കമൻറ്റുകൾ നമ്മുടെ മക്കൾക്ക് ഏൽക്കേണ്ടി വരികയും ദിനം പ്രതി നമ്മുടെ മക്കൾ അവരുടെ മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സന്ദർഭം നമ്മൾ കാണാറുണ്ട്. അത് ചിലപ്പോൾ നമ്മളെ സങ്കടത്തിൽ ആഴ്ത്താറുമുണ്ട്. കാരണം നമ്മുടെ അധ്വാന ഫലങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും അമൂല്യമായ നിധിയാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. ആ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, ആ മക്കൾക്ക് എന്തെങ്കിലും വേദന അനുഭവിച്ചാലോ, ആ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചാലോ, ആ മക്കൾ മുമ്പുള്ളതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായി ശാരീരികമായ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ക്ഷീണം പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ മാതാപിതാക്കളായ നമ്മളുടെ കണ്ണ് അറിയാതെ തന്നെ നിറഞ്ഞു പോകും. കാരണം നമ്മൾ എത്രയോ താരാട്ടു പാട്ടു പാടി ഉറക്കിയവരാണ് നമ്മുടെ മക്കൾ. പണ്ടുള്ള പാട്ടുകൾ ഇപ്പോൾ ഈ മക്കളുടെ വിഷയം പറയുമ്പോൾ വിനീതനായ എനിക്കടക്കം ഒരുപാട് താരാട്ടു പാട്ടുകൾ ഓർമ്മ വരികയാണ്. രാരീരി 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 രാരോ അരുമക്ക നീ മോനെ കരയാതുറങ്ങിക്കോ രാരീരോ എന്നൊക്കെയുള്ള പാട്ടുകൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് എത്രയോ കേട്ടവരാണ്. അല്ലാ തിരിപ്പേഴും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ എന്ന് തുടങ്ങുന്ന എത്രയോ പാട്ടുകൾ നമ്മൾ കേട്ടവരാണ്. അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അത് സഹിക്കാൻ കഴിയില്ല. അത്രയ്ക്കും തീരാത്ത കടപ്പാടാണ് മക്കളോട് മാതാപിതാക്കൾക്കുള്ളത്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് കണ്ണേറ് ബാധിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ജോലി ശരിയാവാൻ, നമ്മുടെ മക്കൾക്ക് നല്ല അനുഗ്രഹമുണ്ടാകാൻ, നമ്മുടെ മക്കൾക്ക് എല്ലാവിധ കണ്ണീറുകൾ സിഹറുകളിൽ നിന്ന്, മറ്റുള്ള ആളുകളുടെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ എന്ത് ചെയ്യണം? അതിന് നമ്മൾക്ക് എല്ലാവർക്കും ദിനം പ്രതി നമ്മുടെ വീട്ടിൽ ഓതാറുള്ള സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന ഒരു മഹനീയമായ സൂറത്തുണ്ട്. ആ സൂറത്ത് പാരായണം ചെയ്യുന്നതിലൂടെ 9 പ്രാവശ്യം വെള്ളത്തിൽ മന്ത്രിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അത് ഊതിക്കൊടുത്താൽ നമ്മുടെ മക്കളെ തൊട്ടുള്ള കണ്ണീർ അല്ലാഹു തആല ആ സൂറത്തിലൂടെ പരിഹരിച്ചു തരുന്നതാണ്. നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ അതിലൂടെ ഭേദമാക്കപ്പെടുകയാണ്. മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്ന ഒരു സൂറത്തുണ്ടെങ്കിൽ അത് സൂറത്തുൽ മുൽക്കാണ്. ഖബറിലെ ശിക്ഷ ദൂരീകരിക്കാൻ പറ്റും എന്നതോണം ഈ സൂറത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. എത്ര വലിയ കണ്ണീർ ബാധിച്ചിട്ടുണ്ടെങ്കിലും, എത്ര വലിയ ശാരീരിക
ശാരീരികമായ അസ്വസ്ഥതകൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഈ സൂറത്തൊന്ന് പാരായണം ചെയ്തു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ കാണാം അത്ഭുതങ്ങൾ എന്ന് മഹാന്മാർ പരീക്ഷിച്ച് നിരീക്ഷിച്ചറിഞ്ഞ ഒരു കാര്യത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 9 പ്രാവശ്യം അത് വലിയവർക്കാണെങ്കിലും, മക്കൾക്ക് മാത്രമല്ല, ഇത് വലിയവർക്കാണെങ്കിലും ചെറിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഇത് ഒരുപാട് ഫലം ചെയ്യുന്നതാണ്. 9 പ്രാവശ്യം സൂറത്തുൽ മുൽക്ക് വെള്ളത്തിൽ ഊതുകയും ഇസ്വി എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇസ്വി അള്ളാഹുവേ, നീ ശിഫയാക്കണേ അല്ലാ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് അങ്ങേയറ്റം ദുആ ചെയ്തുകൊണ്ട് ആ വെള്ളത്തിൽ ഊതുകയും റബ്ബെ നീ ഇത് ശിഫയാക്കണം അല്ലാ എന്ന് അള്ളാഹുവിനോട് കേൺ അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ആ വെള്ളം ഊതുകയും അതിലൂടെ ആ മക്കളെ കുളിപ്പിക്കുകയും കൈകാല അവയവങ്ങളൊക്കെ കഴുകി കൊടുക്കുകയും ഒക്കെ ചെയ്താൽ അതിലൂടെ കണ്ണീരുകൾ മാറിക്കിട്ടുന്നതാണ്. നമ്മുടെ മക്കൾക്കുണ്ട് ാകുന്ന എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടുമെന്നാണ്, അത് മാറി അവർക്ക് അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുമെന്നാണ്, പൈശാചികമായ ഉപദ്രവങ്ങൾ മാറി നമ്മുടെ കുട്ടി ഒന്നുകൂടെ ഉണർവിലേക്ക് പോകുമെന്നാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു നോക്കുക. പരീക്ഷിച്ച് നിരീക്ഷിച്ചറിഞ്ഞ് ഫലം കണ്ടെത്തിയ മഹാന്മാർ നല്ല ഇഖ്ലാസോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചെയ്തവരാണ്. അതേപോലെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മക്കൾ നല്ലവരാകണം, നല്ല നിലയിൽ വളരണമെന്ന ചിന്തയോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ഇത് കേൾക്കുന്ന സഹോദരിമാർക്ക് ഒരുപാട് മുറാദുകളുണ്ട്. അള്ളാഹു നീ ആസിലാക്കണേ റഹ്മാനെ. ഗൾഫ് രാജ്യത്ത് നിൽക്കുന്ന ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾ ഇത് കേൾക്കുന്നവരുണ്ട്, അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളാകുന്ന, ഞങ്ങളുടെ എല്ലാം എല്ലാം ആകുന്ന പ്രവാസി സുഹൃത്തുക്കൾ സഹോദരിമാർ, എല്ലാ ആളുകൾക്കും നീ സലാമത്ത് നൽകണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് എല്ലാവിധ ഇജാബത്ത് തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ സംഗമം, ഞങ്ങളുടെ ഈ കേൾക്കുന്നതെല്ലാം നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു അമലാക്കി നീ മാറ്റണം റഹ്മാനെ. ബിറഹ്മത്തിക അർഹമർ റഹീമീന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.